നമസ്കാരം. ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ മഹോന്നതനെ വെള്ളപൂശുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ മറുപടിയായി പരാമർശിക്കപ്പെട്ടിരുന്ന വിഷയങ്ങളിൽ എങ്ങും തൊടാതെ തന്നെ ഡോക്ടർ അനിൽ മുഹമ്മദ് ഒരു മറുപടി ഇട്ടിരുന്നു. പരാമർശിക്കപ്പെട്ടിരുന്ന വിഷയങ്ങളെ പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് വിഷയത്തിൽ തൊടാതെയുള്ള അനിൽ മുഹമ്മദിന്റെ പകിടകളി എന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് മറുപടിയാണ് എന്ന വ്യാജേന പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തുടരെ രണ്ട് വീഡിയോസ് അദ്ദേഹം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്ലോഡ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും വീഡിയോസ് ഇടാൻ പോവുകയാണ്. ഒരാഴ്ച ഞാൻ കാത്തിരുന്നു, ഒരു വീഡിയോയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അദ്ദേഹം ഇട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ദയവായി മാന്യ സ്നേഹിതർ എനിക്കത് ഷെയർ ചെയ്തു തരണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അതെനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടുന്ന കാര്യമില്ല, എങ്കിലും ഒരു വാക്കെനിക്ക് സൂചിപ്പിക്കാതിരിക്കാനാവില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് പഠിച്ചെടുത്തതായിരിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പാർട്ടി സ്വാധീനവും മറ്റും വെച്ച് ഒരുപാട് പേർക്ക് ഡിഗ്രികൾ ലഭ്യമായിട്ടുണ്ട്, അതുപോലെ ഒന്നായിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ പരാമർശിച്ചു വച്ചിരുന്നു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, പഠിച്ചു തന്നെയാണ് എടുത്തത്, A+, A+, A+ ഒരുപാടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഡിഗ്രി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇന്നിവിടെ മിക്കവാറും പേരുടെ കയ്യിലിരിക്കുന്നത് ഈ A+ ഉള്ള ഡിഗ്രി തന്നെയാണ്, അല്ലാതെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ അല്ലാത്തത് ആരുടെയും കയ്യിലിരിപ്പില്ല. കേരളത്തിനൊരു പ്രത്യേകത നമുക്കറിയാം, CCTV എന്ന് വ്യക്തമായി പറയുവാൻ അറിയില്ലാത്ത മന്ത്രിമാർ വിദ്യാഭ്യാസ മന്ത്രിമാരായി ഭരിക്കുന്ന ഒരു കാലമാണ്, ഒരു ദേശമാണ് നമ്മുടെ കേരളം എന്നെല്ലാവർക്കും അറിയാം. മാത്രമല്ല യൂണിവേഴ്സിറ്റികളിൽ VC മാരടക്കം ഇരിക്കുന്നത് പാർട്ടിക്കാരുടെ വേണ്ടപ്പെട്ടവരാണ് എന്നുള്ള കാര്യവും ഇവിടെ പൊതു ചർച്ചകൾ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചൊന്നും താങ്കൾ എന്നെ പഠിപ്പിക്കുവാൻ ദയവായി നിൽക്കണ്ട, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഒരു PhD സ്കോളർക്ക് സ്വാഭാവികമായും ഉണ്ടാകേണ്ടുന്ന ഒരു ക്വാളിറ്റിയുണ്ട്, ആ ക്വാളിറ്റി താങ്കളിൽ കാണുന്നില്ല. ഒരു PG ക്കാരനിൽ കാണുന്ന ക്വാളിറ്റി പോലും താങ്കളിൽ കാണാത്തത് കൊണ്ടാണ് ഞാൻ വളരെ വസ്തുനിഷ്ഠമായി താങ്കൾ പഠിച്ചെടുത്തതായിരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത്. പിന്നെ താങ്കൾ എടുത്തു പറഞ്ഞിരുന്നു, താങ്കൾക്ക് ലഭ്യമായിരിക്കുന്ന ഡിഗ്രി MSW ആണ് എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. MSWനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതും മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ആയിരുന്നു എങ്കിൽ താങ്കളുടെ വീഡിയോസൊക്കെ അതിൽ ഫോക്കസ് ചെയ്തായിരിക്കുവാനായിരുന്നു സാധ്യത. പക്ഷേ താങ്കളുടെ വീഡിയോസ് എല്ലാം ഫോക്കസ് ചെയ്ത് പോകുന്നത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്നതിനേക്കാൾ ഉപരി മഹോന്നതൻ സോഷ്യൽ വർക്ക് എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹോന്നതൻ്റെ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് പറയാനൊക്കില്ല, മഹോന്നതൻ്റെ സേവാ വർക്ക് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. മഹോന്നതനെ നാട്ടിൽ മുഴുവൻ വാഴ്ത്തിപ്പാടുക എന്നുള്ളതാണ് താങ്കളുടെ ഉദ്യോഗം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ആ വിഷയത്തിൽ താങ്കൾ PhD എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദമൊന്നുമില്ല, അത് നല്ല കാര്യമാണ്. താങ്കൾ ചെയ്യുന്ന ആ കാര്യം വളരെ ആ വിഷയത്തോട് കൂറു പുലർത്തി തന്നെയാണ് ചെയ്യുന്നത് എന്നതിലും സംശയമൊന്നും വേണ്ട. ഞാൻ ചോദിച്ചത് വെറും രണ്ട് ചോദ്യങ്ങളാണ്. നമ്പർ 1, താങ്കൾ പറയുന്ന ഗ്രന്ഥം അത് പഠിക്കുന്നതിൻ്റെ അളവ് കൂടും തോറും സമൂഹത്തിൽ ദോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ ഒന്നാമതായി പരാമർശിച്ച കാര്യം. ഞാൻ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി കാറ്റും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറയുമോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ സദയം ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഒന്നാമതായി ചോദിച്ചിരുന്ന കാര്യം, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ കൂടുതൽ പഠിക്കും തോറും സമൂഹത്തിൽ ദോഷമുണ്ടാകും. വിശുദ്ധ വേദപുസ്തകമോ മഹാഭാരതമോ രാമായണമോ ഗാന്ധിയുടെ പുസ്തകങ്ങളോ ഒക്കെ കൂടുതൽ പഠിക്കും തോറും ജനം സമാധാനമുള്ളവരായി മാറും, ജനം പ്രശ്നമില്ലാത്തവരായി മാറും, ജനം സാഹോദര്യമുള്ളവരായി മാറും, ജനം പൊതുജനക്ഷേമമുള്ളവരായി മാറും. പക്ഷെ താങ്കളുടെ ഗ്രന്ഥം പഠിക്കും തോറും ജനം മറ്റുള്ളവരിൽ നിന്ന് അകന്നുകൊണ്ടുവരും, ഐസൊലേറ്റഡായി വരും. അതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. കേരള സമൂഹത്തിൽ ഗവൺമെൻറ് ചെലവിൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങി. മദ്രസകളിലുള്ള അധ്യാപകർക്കടക്കം സ്റ്റൈഫൻഡ് കൊടുക്കുന്നത് ഗവൺമെൻറ് ഖജനാവിൽ നിന്നാക്കി. അങ്ങനെ നിങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്തു. പണ്ടെങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ ഒരുപാട് നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങി. കൊണ്ടുവന്ന നേട്ടം എന്താണ്? ഇവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിക സഹോദരങ്ങളെ, സാധാരണക്കാരായിരുന്ന ഇസ്ലാമിക സഹോദരങ്ങളെ മുഴുവൻ മറ്റ് ജനത്തിൽ നിന്ന് നിങ്ങൾ ഐസൊലേറ്റഡ് ആക്കി കളഞ്ഞു. വസ്ത്രം കൊണ്ടവരെ മാറ്റിക്കളഞ്ഞു. ചിരിക്കാൻ പോലും ഇന്ന് തയ്യാറില്ലാത്ത വിധം നിങ്ങൾ പൊതുജനത്തിൻ്റെയും സാധാരണ ജനത്തിൻ്റെയും ഇസ്ലാമികളുടെയും ഇടയിൽ, ഇസ്ലാം ജനത്തിൻ്റെയും ഇടയിൽ ഒരു വലിയ വിള്ളൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി അടുത്ത് അവരുടെ ഉള്ളിലേക്ക് നിങ്ങളൊരു പക ഉണ്ടാക്കിയിരിക്കുന്നു. ചേർന്ന് സഹകരിച്ച് ഒരുമിച്ച് പോയിരുന്ന ജനത്തിൻ്റെ ഇടയിൽ ഈ വിഷവിത്ത് എങ്ങനെ മുളച്ചു എന്ന് കേട്ടാൽ ഈ ഗ്രന്ഥം പഠിപ്പിക്കുവാൻ തുടങ്ങിയതാണ്, ഇത് പഠിക്കുവാൻ തുടങ്ങിയതാണ്.
ഇവകൾ പഠിച്ചിരുന്നതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിലനിന്നിരുന്ന മറ്റ് അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ പഠിത്തങ്ങൾ അവസാനിച്ചിരിക്കുന്നു, മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ഇടപഴകുവാൻ കഴിയില്ലാത്ത വിധം അവരെ മലീമസമാക്കുന്ന വിഷയങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ അപകടം പിടിച്ച പുസ്തകങ്ങൾ അഴുക്കുചാലിൽ വലിച്ചെറിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസിൽ ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ട് അതിനാണ് താങ്കൾ മറുപടി പറയേണ്ടത്. ഞങ്ങൾ മഹോന്നതൻ്റെ സേവാ വർക്ക് ചെയ്യുമ്പോൾ താങ്കൾ പറയേണ്ടത് മറുപടി ഇതാണ്. ഈ ഗ്രന്ഥം സമൂഹത്തിൽ കൊണ്ടുവന്ന നേട്ടം താങ്കൾക്ക് പറയാനാകുമെങ്കിൽ അഞ്ചെണ്ണം താങ്കൾ അക്കമിട്ട് പറയൂ. അതിനുള്ള ആംബിയർ താങ്കൾക്കുണ്ടെങ്കിൽ താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നമ്പർ 2, താങ്കൾ ഈ പറഞ്ഞ മഹോന്നതൻ്റെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് താങ്കൾ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നുണ്ടായിരുന്നു. മഹോന്നതൻ ചെയ്ത നല്ല പ്രവൃത്തികൾ എന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ചില സഹോദരന്മാർ നാളുകൾക്ക് മുമ്പ് ഫാസ്റ്റർ അനിൽക്കൊടിത്തോട്ടം നിങ്ങളോട് ചോദിച്ച 15 ചോദ്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്തു തന്നു. ഞാനത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് താങ്കളേക്ക് ഇഷ്ടംമാതിരി പേര് ഇതിനു മുമ്പ് വാരി ഒട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇതിന് മറുപടി പറയാൻ, ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ആംബിയറുള്ള ഒരു മനുഷ്യനും ഇന്ന് ഇസ്ലാമിക ലോകത്തിലില്ല. MM അക്ബറും മുഹമ്മദ് ഈസയും പിന്നെ അങ്ങനത്തെ കുറേ മിടുക്കന്മാർ ഇപ്പോൾ ഇതാ ക്രിസ്ത്യാനിറ്റിയെ ഇല്ലാതാക്കിക്കളയും, മറ്റു മതങ്ങളെ ഇല്ലാതാക്കിക്കളയും, ഇവിടെ ഇസ്ലാമാണ് ഏറ്റവും മികച്ചതെന്നും പറഞ്ഞ് നിങ്ങൾ വാരിക്കെട്ടി സ്നേഹസമ്മാദം എന്ന പേരിൽ ഇവിടെ വിഷവിത്തുകൾ വിതറുവാൻ നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ കൃത്യമായും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിഷത്തിൻ്റെ സ്രോതസ് തിരിച്ചറിഞ്ഞ് ആ വിഷത്തെക്കുറിച്ച് ഗൗരവമായി പഠിച്ച് പൊതുജനം പുറത്തിറങ്ങിയപ്പോൾ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യനില്ലാതായി മാറി. ഇപ്പോൾ ഡോക്ടറെന്ന് തലക്കെട്ട് വെച്ച് വളിച്ച ചിരിയുമായി നടക്കുന്ന താങ്കളെ ഇതിന് മറുപടി പറയും. താങ്കളുടെ ആ വാല് കണ്ടിട്ടാണ്, ഡോക്ടറെന്ന് കണ്ടിട്ടാണ് താങ്കൾ മറുപടി പറയുമെന്ന് പ്രതീക്ഷിച്ച് ചോദ്യം ചോദിച്ചു പോയത്. അപ്പോൾ താങ്കൾ താങ്കളുടെ കൂട്ടരുടെ രീതി തന്നെയാണ് താങ്കളും അവലംബിക്കുന്നത്. വളുവള ചിരിയും മറുപടി പറയാതെ ഇങ്ങനെ വരാല് കളിച്ചു പോകുന്നത് പോലെ ഒരു കളിച്ചു പോകും. അത് താങ്കളുടെ കൂടെ ഉള്ളവർക്ക് അത് സന്തോഷമായിരിക്കും. ചിലരെനിക്ക് വീഡിയോ ഇട്ടു തന്നു, അനിൽ മുഹമ്മദ് താങ്കൾക്ക് മറുപടി പറഞ്ഞു. എന്ത് കീരവത്ത് പറഞ്ഞതാണ് പറയുന്നത്? കൃത്യം മറുപടി പറയാൻ, ചോദ്യത്തിന് മറുപടി പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കളുടെ PhD ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയാൻ കാരണം. താങ്കൾ PhD നേടിയിട്ടുണ്ടെങ്കിൽ അത് കാശ് കൊടുത്താണെന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ റിസർച്ച് മെത്തഡോളജി അനുസരിച്ചൊരു പ്രബന്ധമെങ്കിലും എഴുതി കൊടുത്തിട്ടാണ് താങ്കൾ ഡിഗ്രി മേടിച്ചിരുന്നതെങ്കിൽ ഇത്തരത്തിൽ വളവളാ താങ്കൾക്ക് മറുപടി പറയാനാവില്ല. സ്പെസിഫിക്കായി മറുപടി പറയാൻ താങ്കൾക്ക് കഴിയും. എനിക്കറിയാം നെയ്യാറ്റിൻകരയിൽ ഒരു ബഷീറുണ്ട്. ആ ബഷീർ ഡോക്ടർ ബഷീർ എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. കാറിൻ്റെ ഫ്രണ്ടിലയാൾ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു കൊടി വെച്ച കാറിലാണ് യാത്ര ചെയ്തത്. എൻ്റെ ഒരു വേണ്ടപ്പെട്ടയാൾക്ക് മെഡിക്കൽ സീറ്റ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ അയാൾ കാശ് മേടിച്ചു. അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ഒരിക്കൽ എനിക്ക് ചെല്ലേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് കണ്ടിട്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഒരു ഡോക്ടറേറ്റ് വേണം. ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഡോക്ടറേറ്റ് അല്ല, ഞാൻ UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് PhD അഡ്മിഷൻ കിട്ടിയതാണ്, പക്ഷേ നിന്ന് പഠിക്കാനുള്ള സൗകര്യം കിട്ടാത്തത് കാരണം ഞാനത് ഉപേക്ഷിച്ചു. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യാതെ പുറത്തു നിന്ന് ചെയ്യത്തക്ക ഒരു റിസർച്ചിനുള്ള സൗകര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് റിസർച്ചിനെ കുറിച്ച് അറിയത്തേയില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് PhD റെഡിയാക്കി തരാം, അതിന് 20 ലക്ഷം രൂപ ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വെറുതെ വേണ്ട, ഞാൻ പഠിച്ചെടുക്കാം, എനിക്കതിൻ്റെ അഡ്മിഷൻ മാത്രം തരപ്പെടുത്തി തന്നാൽ മതി, പക്ഷേ എനിക്ക് ക്ലാസ്സിന് സ്ഥിരമായി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് അതിനുള്ളൊരു ക്രമീകരണം ചെയ്തു തന്നാൽ മതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇച്ചിരി കൂടെ കാശ് കുറച്ച് ചെയ്തു തരാം, 10 ലക്ഷത്തിന് ചെയ്തു തരാം, പക്ഷേ ബാക്കി അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ ചോദിച്ചു താങ്കൾ ചെയ്ത റിസർച്ച് എന്താണ്, പേപ്പർ എന്താണ്, അതിൻ്റെ സംഭവം പോലും അദ്ദേഹത്തിന് അറിയില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നെയ്യാറ്റിൻകരയിൽ ഓറഞ്ച് വിറ്റ് നടന്ന ബഷീറാണ് ഇപ്പോൾ ഡോക്ടർ ബഷീർ എന്ന പേരിൽ ശരീരമാസകലം സ്വർണമൊക്കെ വാരി പൂശി ഒരു പ്രത്യേക രീതിയിൽ വല്ലവൻ്റെയും കാറിൽ വല്ലവനെയും പറ്റിച്ച് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവറ്റകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായി ഞാനതിനെ അപലപിക്കുവാൻ കാരണം. അപ്പോൾ ഒരാൾ ക്വാളിറ്റിയുള്ളയാളാണെങ്കിൽ അയാളതിന് മറുപടി പറയുവാൻ ബാധ്യസ്ഥനാണ്. ഞാൻ താങ്കളെ ഇപ്പോഴും ക്വാളിറ്റിയുള്ള ഡിഗ്രി എടുത്തിരിക്കുന്ന ആളായി പരിഗണിച്ചുകൊണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി ചോദിക്കുകയാണ്. ഒന്ന്, താങ്കളുടെ ഗ്രന്ഥം പഠിച്ചാലുണ്ടാകുന്ന നേട്ടം എന്താണ്? കോട്ടം ഞങ്ങൾ വാരി നിരത്തി തരാം. ദേശത്തിലാകമാനം സമൂഹത്തിലാകമാനം ഈ ഗ്രന്ഥങ്ങൾ വരുത്തിയിട്ടുള്ള വിപത്തുകളെക്കുറിച്ച് വാരി നിരത്തി തരാം. താങ്കൾ ദയവായി അതുകൊണ്ടുണ്ടായ നേട്ടം ഒന്ന് പറഞ്ഞു തന്നാലും. രണ്ട്, മഹോന്നതൻ്റെ പ്രവർത്തികൾ ഇന്ന് പൊതുസമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്നവയാണോ? യെസ് ഓർ നോ? ഇഫ് ഇറ്റ് ഈസ് യെസ്, വൈ, ഹൗ? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയുമെങ്കിൽ താങ്കൾ വാരിക്കെട്ടി മറുപടിക്കിറങ്ങുക, അല്ലെങ്കിൽ ദയവായി ഇതങ്ങ് വിട്ടുകളയുക.
ഒരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു വെറുതെ താങ്കളുടെ കൂടെയുള്ളവരെ കയ്യടിപ്പിക്കാമെന്നല്ലാതെ കഥ നടക്കില്ല സാർ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു സിനിമാ നടൻ കൊച്ചുകുട്ടികളെ വസ്ത്രമഴിച്ച് കാണിച്ചതിന് അദ്ദേഹം ഇന്ന് കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അപ്പോഴാണ് കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് കാമം മൂത്ത ഒരാളെ മഹോന്നതനായി താങ്കൾക്ക് കേരളക്കരയിൽ ചിത്രീകരിക്കാനാവുന്നത് ഒരിക്കലും ആവില്ല സാർ. അങ്ങനെ കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോടുള്ള കാമുണ്ടായി എന്ന് പുറത്തു പറഞ്ഞാൽ പോക്സോ കേസിൽ അന്നകത്താവും, ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല സാർ. അതുകൊണ്ട് മഹോന്നതൻ്റെ ചെയ്തികളെ ഇന്ന് കേരളക്കരയിൽ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുവാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ താങ്കളെ ബഹുമാനത്തോടെ ആദരവോടെ താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്, ബാക്കി ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ താങ്കളുടെ എല്ലാ വീഡിയോസിലും താങ്കളൊരു വളിച്ച ചിരിയോടുകൂടി തൊട്ടു തൊടാതെ പരാമർശിച്ചു പോകുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊക്കെ ഏതാണ്ട് സ്പോൺസേഴ്സ് ഉണ്ട് എന്നതുപോലെ. ഇത് സ്പോൺസറിങ് പ്രോഗ്രാമാണ്, നിങ്ങൾ കാര്യം തിരിച്ചറിയണം. ഇതിൻ്റെ സ്പോൺസറെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഉള്ള സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ലോകമാസകലം ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം, എല്ലാവരെയും അള്ളാഹുവിൻ്റെ ആളാക്കി മാറ്റണം, അതിനുവേണ്ടി പമ്പ് ചെയ്യുന്ന കാശും ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാനത് തൊടുന്നില്ല. ഞങ്ങളുടെ സ്പോൺസർ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സ്പോൺസറുണ്ട്, എനിക്കൊക്കെ സ്പോൺസറുണ്ട്. സ്പോൺസർ എന്ന് പറയുന്നത് കാശ് തരുന്ന സ്പോൺസറല്ല, കുറച്ച് ഡോളറോ കുറച്ച് പൗണ്ടോ കുറച്ച് റിയാലോ അയച്ചു തരുന്ന ഒരു സ്പോൺസറല്ല. ഞങ്ങളുടെ സ്പോൺസർ പാപത്തിൽ കിടന്ന ഞങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന നസ്രയനായ യേശു ക്രിസ്തുവാണ്. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ആ രൂപം അഴിച്ചു വച്ച് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂസിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണ് ഞങ്ങളുടെ സ്പോൺസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് നിസാരം ഡോളറോ പൗണ്ടോ അല്ല, പ്രത്യുത ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്പോൺസർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു കാരണവശാലും മുഴുവൻ ലോകത്തെയും ക്രൈസ്തവമാക്കി മാറ്റാനല്ല, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ പൊതുജനത്തിന് ബോധ്യപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഈ സുവിശേഷം യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ല എന്ന അമൂല്യമായ സത്യം സുവിശേഷം ജനത്തെ അറിയിക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങളുടെ തല പോയാലും ഞങ്ങൾ ചെയ്യും. വിശ്വസിക്കണമോ വിശ്വസിക്കേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. വാളുവച്ചല്ല ഞങ്ങളുടെ പോരാട്ടം, ആളുകളെ ബലപ്പെടുത്തിക്കൊണ്ടല്ല ഞങ്ങളുടെ പോരാട്ടം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോരാട്ടമേ ഇല്ല. ഒരു ദേശത്തെയും ക്രൈസ്തവമാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശമേ ഞങ്ങൾക്കില്ല. സകല ജനവും അറിഞ്ഞിരിക്കണം, ഉലകത്തിലെ എത്ര കോടി ജനമുണ്ടോ സകല ജനവും അറിഞ്ഞിരിക്കണം നസ്രയനായ യേശു ക്രിസ്തുവും നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനും മരണാനന്തരം നരകത്തിലേക്ക് പോകേണ്ടെന്ന ആവശ്യമില്ല. സകലർക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എല്ലാവർക്കും നിത്യജീവൻ നൽകുന്ന യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക മാത്രമാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അല്ലാതെ ദേശം മുഴുവൻ വിപ്ലവമുണ്ടാക്കുക കലാപമുണ്ടാക്കുക ഇതൊന്നുമല്ല ഞങ്ങളുടെ ഡ്യൂട്ടി. അതുകൊണ്ട് ഇവിടില്ല ഇല്ല യേശു ക്രിസ്തുവിനെ രക്ഷകനായി തിരിച്ചറിഞ്ഞിരിക്കുന്ന എല്ലാവർക്കുമുള്ള സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്നാണ്. ആ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും തല പോയാലും യേശു ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന നക്കാപ്പിച്ച കാശൊഴികെ മഹോന്നതനിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള എന്ത് മേന്മയാണ് നിങ്ങൾക്ക് പൊതുജനത്തിൻ്റെ മധ്യത്തിൽ പറയുവാനുള്ളത്? ഞങ്ങൾക്കൊരു മറയുമില്ലാതെ പൊതുജനത്തിൻ്റെ നടുവിൽ നിന്ന് വിളിച്ചു പറയുവാൻ നേരും നെറിയുമുള്ളൊരു നേതാവ് ഞങ്ങൾക്കുണ്ട് സുഹൃത്തെ. ഒരൊറ്റ മനുഷ്യനും ഞങ്ങളുടെ യേശു ക്രിസ്തുവിനെ നേരെ വിരൽ ചൂണ്ടാനാവില്ല. യേശു ക്രിസ്തു തന്നെ ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആർക്കെൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ആ നസ്രയനായ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ സ്പോൺസർ സുഹൃത്തെ. താങ്കൾ പറയുന്നത് പോലെ താങ്കൾക്ക് മഹോന്നതനെക്കുറിച്ച് നാല് പേര് പറയാൻ മുട്ടുപറയ്ക്കും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഞങ്ങളുടെ നസ്രായനായ യേശുവിനെക്കുറിച്ച് എക്കാലത്തും എവിടെയും പറയാമെന്ന് മാത്രമല്ല, ഇന്ന് ലോകത്തിൽ വന്നാൽ ഏതു ഭാഗത്തും ജീവിക്കാൻ കഴിയുന്ന ജീവിത മൂല്യമുള്ള ഒരാളാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് താങ്കൾ കരുതുന്നത് പോലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നക്കാപ്പിച്ച മേടിച്ചിട്ടല്ല ക്രൈസ്തവ പ്രഭാഷകർ പ്രസംഗത്തിനിറങ്ങിയിരിക്കുന്നത്. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞിട്ടാണ് ഇത് താങ്കൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് താങ്കൾക്ക് എവിടെ നിന്നെങ്കിലും നക്കാപ്പിച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിൻബലത്തിലാണ് താങ്കളിരുന്ന് വീഡിയോ ഇടുന്നതെങ്കിൽ താങ്കളൊരു കാര്യം തിരിച്ചറിയണം. അതേ അളവിൽ അതേ അളവ് കൊണ്ട് മറ്റുള്ളവരെ അളക്കരുത്. സ്വന്തം അളവുകൾ കൊണ്ട്
മറ്റുള്ളവരെ അളക്കുവാൻ ശ്രമിക്കരുത്. ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ്. കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നട്ടലുറപ്പുണ്ടെങ്കിൽ, താങ്കളുടെ പേരിന് ചേർത്ത് വച്ചിരിക്കുന്ന ഡിഗ്രിക്ക് മാന്യതയുണ്ടെങ്കിൽ, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ആ മറുപടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.